Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0478520708, 944-07-5-7604. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497-287-3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പുറം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ. ഫോൺ 7012421605. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു സർക്കാർ ഭൂമിയിൽ റോഡുണ്ടാക്കാൻ നമ്മൾ ഇതിന്റെ ഒരു കൈവശാവകാശം മാത്രം നമ്മുടെ കയ്യിലാണെന്നേ ഉള്ളൂ, നമ്മളൊരു അധികാരപ്പെട്ട സ്ഥാപനമേ ഉള്ളൂ. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 2.5 ഏക്കറിലധികം ഭൂമി കയ്യേറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. മാടക്കാലിലെ സുനാമി പുനരധിവാസ കോളനിയിൽ വലിയ പറമ്പ പഞ്ചായത്ത് അധികൃതർ പരിശോധനയ്ക്കെത്തി. ഇവിടെയുള്ള 20 വീടുകളിൽ പകുതിയോളം വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ പരിശോധനയ്ക്കെത്തിയത്. പഴയങ്ങാടി എരിപ്പുരത്ത് കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി പരിയാരം സ്വദേശി അശ്വിൻരാജിനെ എക്സൈസ് സംഘം പിടികൂടി. ഖാദി വസ്ത്ര പ്രചാരണത്തിന്റെ ഭാഗമായി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പയ്യന്നൂരിലെ സ്കൂളുകളിലും വിവിധ സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ശുദ്ധജലശേഖരം ഇനി ഏതാനും ദിവസം മാത്രം. 60 വർഷം പഴക്കമുള്ള കിണർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മൂടും. വാർത്തകൾ വിശദമായി. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 2.5 ഏക്കറിലധികം ഭൂമി കയ്യേറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. മാടായി പാറയിൽ എരിപുരം പാളയം ഗ്രൗണ്ട് ഉൾപ്പെടെ സ്കൂളിനിവിടെ 5 ഏക്കർ ഭൂമിയുണ്ട്. പല സമയങ്ങളിൽ പലരും കയ്യേറിയതിനാൽ ഇപ്പോൾ 2 ഏക്കർ 25 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 50 ലക്ഷം രൂപ ചെലവിട്ട് ജില്ലയിലെ മാതൃകാ സ്പോർട്സ് വില്ലേജ് ഇവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ഭൂമി അളന്നു നോക്കിയപ്പോഴാണ് പകുതിയിലധികം കുറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയത്. സ്കൂളിന്റെ ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് താലൂക്ക് സർവേയർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഭൂമി പെട്ടെന്ന് തന്നെ അളന്നു തിട്ടപ്പെടുത്തി അതിരുകളിടുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. ഒരു സർക്കാർ ഭൂമിയിൽ റോഡുണ്ടാക്കാൻ നമ്മൾ ഇതിന്റെ ഒരു കൈവശാവകാശം മാത്രമേ നമ്മുടെ കയ്യിലാന്നേ ഉള്ളൂ, നമ്മളൊരു അധികാരപ്പെട്ട സ്ഥാപനമേ ഉള്ളൂ. സർക്കാരാണ് ഇതിൽ തീരുമാനിക്കേണ്ടത്. എവിടെ റോഡുണ്ടാക്കണം, എവിടെ പാലുണ്ടാക്കണം, ആ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ അതിൽ ആരുടെയും അനുമതി ഇല്ലാതെ റോഡുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനൊരു രേഖയും നമ്മുടെ ഒന്നും പക്കലില്ല, നമ്മൾ ആർക്കും അനുമതി കൊടുത്തിട്ടുമില്ല. വാദിവതയിലുള്ള റോഡ് കയ്യേറ്റാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അനുമതി കൊടുത്തതായി ഒരു രേഖയിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കാണുന്നില്ല. ഇവര് പറയുന്നത് PT അനുവദിച്ചു എന്നുള്ളതാണ്. PT അങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കാനുള്ള ഒരു അനുമതി കൊടുത്തിട്ടുമില്ല. ഏതായാലും അത് പരിശോധിക്കട്ടെ, ഏതൊക്കെ റോഡ് എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് പറയാം. ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഹയർ സെക്കൻഡറി സ്കൂളും ആസ്തികളും.
കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, വൈസ് പ്രസിഡന്റ് ഡി വിമല, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, പ്രധാന അധ്യാപിക ഒ പി അജിത തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാടക്കാലിലെ സുനാമി പുനരധിവാസ കോളനിയിൽ വലിയപറമ്പ പഞ്ചായത്ത് അധികൃതർ പരിശോധനയ്ക്കെത്തി. ഇവിടെയുള്ള 20 വീടുകളിൽ പകുതിയോളം വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ പരിശോധനയ്ക്കെത്തിയത്. പ്രസിഡന്റ് വി വി സജീവൻ, വൈസ് പ്രസിഡന്റ് പി ശ്യാമള, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഖാദർ പാണ്ഡ്യാല, കെ മനോഹരൻ, വാർഡ് മെമ്പർ താജുനീസ, പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് മാടക്കാലിലെത്തിയത്. നിലവിൽ എത്ര വീടുകളിൽ സ്ഥിരതാമസമുണ്ടെന്ന് പ്രസിഡന്റും സംഘവും നേരിട്ട് പരിശോധന നടത്തി. 2009 സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം വീട് പണിത് പഞ്ചായത്തിലെ 20 ഗുണഭോക്താക്കളെ കണ്ടെത്തി താക്കോൽ കൈമാറിയത്. സ്വന്തമായി വീടുള്ളവരാണ് സുനാമി വീടുകൾ കൈപ്പറ്റിയതെന്ന ആരോപണം അന്നുതന്നെ ഉയർന്നിരുന്നു. അന്ന് താക്കോൽ ഏറ്റുവാങ്ങിയ ചില കുടുംബങ്ങൾ ഒന്നോ രണ്ടോ മാസം താമസിക്കുകയും പിന്നീട് വീട് പൂട്ടി സ്ഥലം വിടുകയുമാണ് ചെയ്തത്. നിലവിൽ 7 വീടുകളിൽ ആൾതാമസമില്ലെന്ന വിവരമാണ് ലഭിച്ചത്. ഈ വീടുകൾ ആരുടേതാണെന്ന് കണ്ടെത്തി അവരുടെ വിശദീകരണം തേടും. 7 വീട്ടിലും 7 വീടുകൾ ഇപ്പോ താമസം ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ ശ്രദ്ധയിൽ ഈ കാര്യം എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പരിശോധന നടത്തിയത്. അങ്ങനെ പരിശോധിച്ചപ്പോൾ 7 വീടുകളിലാണ് ഇപ്പോൾ താമസമില്ലാത്തത്. അപ്പോൾ ആ 7 വീടുകളിലെ ആളുകളുമായി പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള രീതിയിൽ അവരെ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ താമസിക്കാൻ ഇപ്പം തയ്യാറാവാത്ത ആളുകളെ മാറ്റിക്കൊണ്ട് അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ താലൂക്കുമായും അതുപോലെ തന്നെ നമ്മുടെ കളക്ടറുമായും ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കൂടാതെ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം തഹസിൽദാർ, കളക്ടർ എന്നിവർക്ക് കൈമാറും. അനധികൃതമായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കുകയില്ല. പഞ്ചായത്തിലെ വീടില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട്. അവരെ കണ്ടെത്തി മാടക്കാലിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഈ വീടുകൾ കൈമാറുവാനുള്ള നടപടികൾ കർശനമായി നടപ്പിലാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പഴയങ്ങാടി എരിപുരത്ത് കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി പരിയാരം സ്വദേശി അശ്വിൻ രാജിനെ എക്സൈസ് സംഘം പിടികൂടി. പാപ്പിനിശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ എ ഹേമന്ത്കുമാറിന്റെ നേതൃത്വത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം രജിരാഗ് പി പി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഓൾട്ടോകാറിൽ കടത്തുകയായിരുന്ന 4 കിലോയിലധികം വരുന്ന കഞ്ചാവ് സഹിതം പരിയാരം ഹൈസ്കൂളിന് സമീപത്തെ ചേരിയിൽ വീട്ടിൽ അലോഷിയുടെ മകൻ അശ്വിൻ രാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ, തളിപ്പറമ്പ്, മാട്ടൂൽ, പുതിയങ്ങാടി, എട്ടിക്കുളം, പരിയാരം ഭാഗങ്ങളിൽ വൻതോതിൽ മയക്കുമരുന്നെത്തിക്കുന്ന മുഖ്യകണ്ണിയാണ് പിടിയിലായിരിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്നെത്തിച്ചു നൽകി കുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കി മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും കുട്ടികളെ ഉപയോഗിക്കുന്നു. ചെറിയ കവറുകളിലാക്കി സ്കൂൾ കുട്ടികളെ അടക്കം വശത്താക്കി വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. പരിശോധനയ്ക്ക് പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് തോണോളി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിതേഷ് സി, രജിരാഗ് പി പി, ശ്രീജിൻ വി, രാഹുൽ പി വി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ച സംഭവം. പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിനെതിരെ സിപിഐഎം തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. 6 മാസം മുമ്പ് ആരംഭിച്ച ഇളമ്പച്ചി റേഷൻ ഷോപ്പ് റോഡാണ് പാതിവഴിയിൽ നിലച്ചത്. 6 മാസം മുമ്പ് ആരംഭിച്ച ഇളമ്പച്ചി റേഷൻ ഷോപ്പ് റോഡാണ് പാതിവഴിയിൽ നിലച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപയ്ക്കാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 10 വാർഡിലെ ഈ പ്രദേശത്ത് 220 മീറ്റർ നീളത്തിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിനായി കല്ലുകൾ പാകിയപ്പോഴാണ് റോഡിന്റെ ഘടനയെക്കുറിച്ച് തർക്കങ്ങൾ രൂപപ്പെടുകയും പണി തടസ്സപ്പെടുകയും ചെയ്തത്. റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിനായി മാസങ്ങൾക്ക് മുൻപ് സർവകക്ഷി യോഗം ചേരുകയും റോഡ് പണി പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒന്നും നടപ്പിലായില്ല. റോഡിൽ കല്ലുകൾ കൂട്ടിയിട്ടതിനാൽ ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. റേഷൻ കടകളിലേക്ക് പോകുന്നവരും ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും കൂടാതെ പ്രദേശവാസികളും സുഗമമായ യാത്ര നിഷേധിക്കപ്പെട്ടതിൽ നിരാശരാണ്.
റോഡ് പണി വേഗത്തിലാക്കി പ്രദേശവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തയ്യാറാവണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും അത് മുഖവിലേക്ക് എടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് സിപിഐഎം സൌത്ത് തൃക്കേരിപ്പൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. February 11 രാവിലെ 11 ബീരിച്ചേരി ഗേറ്റ് പരിസരത്തു നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ സർവോദയപക്ഷ ഖാദി വിപണന മേള ആരംഭിച്ചു. മേളയുടെ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ സർവോദയപക്ഷ ഖാദി വിപണന മേള ആരംഭിച്ചു. മേളയുടെ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. ഉപഭോക്താക്കളോട് മികച്ച രീതിയിൽ പെരുമാറുന്നതിലൂടെ ഖാദി വിപണിയിൽ വലിയ മാറ്റമുണ്ടാക്കാനാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിനെക്കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജീവനക്കാരെ കൂടാതെ സഹകരണ ജീവനക്കാർ ഇതിന്റെ ഭാഗമായി വരാൻ മുന്നോട്ട് വന്ന അവസരത്തിലാണ് ഈ കഴിഞ്ഞ January 11 നമുക്ക് ഒന്നുകൂടി സംരക്ഷണം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവനുസരിച്ച് സർക്കാർ ജീവനക്കാരും അർദ്ധ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അനധ്യാപകരും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും ആഴ്ചയിലൊരു ദിവസം ഖാദി വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ കൈത്തറി വസ്ത്രം ധരിക്കണം. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി സി മാധവൻ നമ്പൂതിരി, പി ഷിജി, കെ വി രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ശുദ്ധജലശേഖരം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. 60 പഴക്കമുള്ള കിണർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മൂടും. ദിവസം 2 ഇടവിട്ട് 60 മുടങ്ങാതെ വെള്ളം പമ്പു ചെയ്ത കിണർ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുസുള്ളൂ. പരിയാരത്തെ ടി ബി സാനിറ്റോറിയത്തിന് വേണ്ടി 1961 നിർമ്മിച്ച കിണറാണ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇല്ലാതാകുന്നത്. ഇന്നും 22 ഇവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിനു വേണ്ടി വണ്ണാത്തിപ്പുഴയിൽ നിന്ന് പ്രത്യേകമായി പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കിണറുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. 1961 ദേശീയപാതയ്ക്ക് സമീപം ഏമ്പേറ്റ് വയലിൽ ഈ കിണർ നിർമ്മിച്ചത്. തുടർച്ചയായി വെള്ളം പമ്പു ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഏറ്റവും ആഴത്തിലും വീതിയിലുമായിരുന്നു കിണർ നിർമ്മാണം. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കിണറിന് പ്രത്യേകമായി പമ്പ് ഓപ്പറേറ്ററെയും നിയമിച്ചിരുന്നു. അക്കാലത്തെ ഏറ്റവും മികച്ച പ്രവർത്തനക്ഷമതയുള്ള മയേഴ്സ് ഇലക്ട്രിക് പമ്പാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇന്നും അതുതന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ കിണർ ഇല്ലാതാകുന്നതോടെ മെഡിക്കൽ കോളേജിൽ ശുദ്ധജലത്തിന് ക്ഷാമമുണ്ടായേക്കും. അതിനാൽ തന്നെ ഇപ്പോഴും നല്ല ജലശേഖരമുള്ള ഈ ഭാഗത്ത് തന്നെ പുതിയ കിണർ പണിയുവാനുള്ള ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഖാദി വസ്ത്ര പ്രചാരണത്തിന്റെ ഭാഗമായി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു. ഖാദി വസ്ത്ര പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചത്. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്കൂൾ അധികൃതർ പി ജയരാജനെ സ്വീകരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ടി വി വിനോദ് ഷാൾ അണിയിച്ചു. ഇപ്പോൾ ഖാദി വസ്ത്രം ധരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വൈവിധ്യമാർന്ന ഖാദി വസ്ത്രങ്ങൾ ഇനിയും വാങ്ങുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം. ഒട്ടേറെ ഖാദി ഉൽപ്പന്നങ്ങൾ ഇനിയും മാർക്കറ്റിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം. നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ സഹജീവ സ്നേഹത്തെയും ദേശീയ ഉയർത്തിപ്പിടിച്ച ദേശീയ വികാരത്തെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂളിലെ അധ്യാപകർക്ക് പി ജയരാജൻ ഖാദി തുണിത്തരങ്ങൾ വിതരണം ചെയ്തു. ടി പി സമീറ, മണിയറചന്ദ്രൻ, എം വി സുനിൽകുമാർ, ടി സി മാധവൻ നമ്പൂതിരി, ഇ എ ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
കൊറോണ മൂലം പ്രതിസന്ധിയിലായ ഖാദി മേഖലയെ സംരക്ഷിക്കുന്നതിനാണ് അധ്യാപകരും ജീവനക്കാരും ആഴ്ചയിൽ ഒരു ദിവസം ഖാദി വസ്ത്രം ധരിക്കണമെന്ന ഉത്തരവ് സർക്കാർ ഇറക്കിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം ഔഷധിയിൽ ഇനി എല്ലായിനം പച്ചമരുന്നുകളും ലഭ്യമാക്കാൻ പദ്ധതി തയ്യാറായി. പരിയാരത്തെ ഔഷധ സസ്യ ഗാർഡനിലാണ് പച്ചമരുന്നുകൾ കൃഷി ചെയ്യുന്നത്. ആദ്യഘട്ടമായി മുറികൂട്ടി എന്നറിയപ്പെടുന്ന പച്ചമരുന്നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഔഷധിയുടെ മരുന്നുകളുടെ ചേരുവയല്ലെങ്കിലും മുറികൂട്ടി വളരെ പ്രധാനപ്പെട്ട പച്ചമരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ചെടിയുടെ ഇലകൾ കയ്യിൽ വച്ച് തിരുമി പിഴിഞ്ഞ നീര് മുറിവിൽ പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ മുറിവ് കൂടിച്ചേർന്ന് ഉണങ്ങുമെന്നതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. ആദിവാസികൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം പരമ്പരാഗതമായി ഈ മരുന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട്. ചൊറി, ചിരങ്ങ് എന്നിവ മാറാനും ഈ ചെടിയുടെ നീര് ഉപയോഗിക്കുന്നുണ്ട്. പർപ്പിൾ നിറത്തിലുള്ള ഇലകളോടുകൂടിയ ഒരു കുറ്റിച്ചെടിയാണിത്. നിലത്ത് പടർന്ന് ശാഖകളായി വളരുന്ന ചെടിയുടെ ഇലയുടെ മുകൾവശം പച്ച കലർന്ന ചാരനിറവും അടിവശം ചുവപ്പ് കലർന്ന വയലറ്റ് നിറവുമാണ്. ഈ വർഷം ഉണ്ടാക്കിയ മുറികൂട്ടി എന്ന ഔഷധ സസ്യമാണ്. ഇത് സാധാരണയായി മുറികൾക്കെല്ലാം നാട്ടുവൈദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അലങ്കാര ചെടികളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അലങ്കാര ചെടിയായും വളർത്തുന്ന ഈ സസ്യത്തിന് ചില കാലങ്ങളിൽ വെള്ളനിറമുള്ള കൊച്ചു പൂവുകൾ വിരിഞ്ഞു കാണാറുണ്ട്. ഈർപ്പമുള്ള ജൈവാംശമുള്ള മണ്ണിൽ ശാഖകൾ മുറിച്ചു നട്ടാണ് ഇവ വളർത്തുന്നത്. ആവശ്യക്കാർക്ക് ഏതിനും പച്ചമരുന്നുകളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം മരുന്നുകൾ കൂടി കൃഷി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര ബജറ്റ് നിർദ്ദേശത്തിനെതിരെ മോട്ടോർ കോൺഫെഡറേഷൻ CITU പയ്യന്നൂരിൽ ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര ബജറ്റ് നിർദ്ദേശം പിൻവലിക്കുക, മോട്ടോർ തൊഴിലാളി ക്ഷേമം ഉറപ്പാക്കുന്ന പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി മോട്ടോർ കോൺഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനകത്ത് വലിയ പ്രയാസങ്ങളാണ് സാധാരണ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PV പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യു നാരായണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സർക്കാർ ജീവനക്കാർ ആഴ്ചയിലൊരു ദിവസം ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായി തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ വിദ്യാലയം ഖാദിക്കൊപ്പം പരിപാടി സംഘടിപ്പിച്ചു. കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ശ്രീ പി ജയരാജൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് KR വിനോദിന് ഖാദി വസ്ത്രങ്ങൾ നൽകി ആദ്യ വിൽപ്പന നടത്തി. സർക്കാർ ജീവനക്കാർ ആഴ്ചയിലൊരു ദിവസം ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായി തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ വിദ്യാലയം ഖാദിക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ PV ജയരാജൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് KR വിനോദിന് ഖാദി വസ്ത്രങ്ങൾ നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഉപയോഗം നൽകുന്ന ഒന്നുകൂടിയാണ് ഖാദി വസ്ത്രം. സഹോദരി ഇന്ന് എന്നോട് പറഞ്ഞു, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചിട്ടുള്ള സാരി PKC-യിൽ നിന്ന് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ വാങ്ങിയ സാരി ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നു. വാർഡ് കൗൺസിലർ KK സുമ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അബ്ദുൽ മുത്തലിബ്, PTA പ്രസിഡന്റ് PV രാജീവൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ VV ജയകുമാർ, സ്റ്റാഫ് സെക്രട്ടറി രഘു ചീനേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന രജിസ്റ്റേർഡ് ഗ്രൂപ്പുകൾക്കുള്ള വാദ്യോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു.
നഗരസഭ 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന രജിസ്ട്രേഡ് ഗ്രൂപ്പുകൾക്കുള്ള വാദ്യോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രാവണ സന്ധ്യ കലാക്ഷേത്രം വെള്ളൂർ, ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി കൊറ്റി എന്നീ രജിസ്ട്രേഡ് ഗ്രൂപ്പുകൾക്കാണ് 3 ലക്ഷം രൂപ SC ഫണ്ട് ഉപയോഗിച്ച് 18 ചെണ്ട, 8 ഇലത്താളം എന്നിവ നൽകിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V ബാലൻ, CJ, സജിത VV, T വിശ്വനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കാർബൺ ന്യൂട്രൽ ബ്ലോക്കാക്കാൻ സമഗ്ര പദ്ധതി. നഴ്സറികൾക്ക് ആവശ്യമായ വിത്ത് വിതരണം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പരിസ്ഥിതി ദിനത്തിൽ നട്ടുപിടിപ്പിക്കുന്നതിനാവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് നഴ്സറികൾക്ക് ആവശ്യമായ സോഷ്യൽ ഫോറസ്ട്രി നൽകിയ വിത്തുകളുടെ വിതരണ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് PP ഷാജിർ നിർവഹിച്ചു. നീർമാദളം, പേര, മുരിങ്ങ, കരിങ്ങാലി, രക്തചന്ദനം, ചന്ദനം, തേക്ക്, കുടംപുളി, നീർമരുത്, മഹാഗണി, കണിക്കൊന്ന, സീതാപ്പഴം തുടങ്ങിയ തൈകളുടെ വിത്തുകളാണ് വിതരണം ചെയ്തത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കാർബൺ ന്യൂട്രൽ പദ്ധതി നടപ്പാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് D വിമല അധ്യക്ഷയായ ചടങ്ങിൽ AV രവീന്ദ്രൻ, പ്രേമ സുരേന്ദ്രൻ, മുഹമ്മദ് റഫീഖ്, KK ഇബ്രാഹിംകുട്ടി, രേഷ്മ പരാഗൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി KK നവ്യയെ സ്കൂൾ PTA ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം നേടിയ മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ KK നവ്യയെ സ്കൂൾ PTA ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ, സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിലുള്ള ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല ഒരു കുട്ടിയല്ല അവൻ, സാമ്പത്തികമൊക്കെ ആയിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള ഇങ്ങനെയുള്ള ഒരു കുട്ടി ഈ എൻട്രൻസ് പരീക്ഷയിൽ വളരെ മുൻപന്തിയിൽ നല്ല റാങ്കിലെത്തിച്ചേരുകയും നമ്മുടെ നാട്ടിലെ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ നേടുകയും ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പാൾ കെ രാജഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് P മുസ്തഫ, AP മുരളീധരൻ, സച്ചില രാജേഷ്, T പ്രേംലാൽ, ഹണി ജോൺ, KP സജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ നഗരസഭാ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലത്തറ കോറോം ലിങ്ക് റോഡിൽ പുതുതായി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വർഷങ്ങളായി അമ്പലത്തറ കോറോം ലിങ്ക് റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്നവരുടെ ആവശ്യമായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് എന്നത്. പയ്യന്നൂർ നഗരസഭാ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലത്തറ കോറോം ലിങ്ക് റോഡിൽ പുതിയതായി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ അധ്യക്ഷത വഹിച്ചു. കെ പവിത്രൻ, VE രാകേഷ്, അനീഷ് ബാബു കെ, ദിവാകരൻ T, ബിന്ദു PP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കുള്ള സ്വീകരണം നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനവും നടന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഉണ്ണി കൂവാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രാജേഷ് കരേള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷിബുരാജ്, രജേഷ് PTK, KV വിനയകൃഷ്ണൻ, പ്രജിത് കണ്ണൂർ, മനോജ് കാർത്തിക, മുരളി ശങ്കരൻ, സിനോജ് മാക്സ്, വിദ്ലേഷ് അനുരാഗ്, വിനോദ് ദിവ്യ, ജയറാം പയ്യന്നൂർ, ഷാജിയം പയ്യന്നൂർ, അശോക് കുമാർ പുറച്ചേരി, അബ്ദുൾ മുത്തലിബ് എന്നിവർ സംസാരിച്ചു. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.